full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദി ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹായ്. കറൻസി നോട്ടുകൾ കാണാത്തവരായി ആരും ഉണ്ടാകില്ല. കറൻസി നോട്ടുകളിൽ ഒരു ഒപ്പ് കണ്ടിട്ടില്ലേ? അതിന് താഴെ ഗവർണർ എന്നുണ്ടല്ലേ. ഈ കറൻസി നോട്ടുകൾ അച്ചടിച്ച് ഇറക്കാൻ അധികാരമുള്ള സ്ഥാപനമാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പിന് താഴെ ഒരു ചിഹ്നമുണ്ടല്ലോ. യെസ്, റിസർവ് ബാങ്കിൻ്റെ ചിഹ്നമാണത്. കടുവയും എണ്ണപ്പനയുമാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണാൻ കഴിയുക. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1935 റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നോ? മുംബൈ. നമുക്കിനി ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ നോട്ട് അച്ചടിച്ചിറക്കൽ. നിങ്ങൾ നിരവധി നോട്ടുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ നോട്ടുകളിൽ 1 രൂപയുടെ നോട്ട് ഒഴിച്ച് ബാക്കി എല്ലാ നോട്ടുകളും അടിച്ചിരിക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ്. എങ്കിൽ 1 രൂപയുടെ നോട്ട് ആരാകും അച്ചടിക്കുന്നത്? 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. 1 രൂപയുടെ നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യത്തിന് എപ്പോഴൊക്കെ പണം ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നോട്ട് അച്ചടിക്കുമോ? ഇല്ലേ ഇല്ല. നോട്ട് അച്ചടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യശേഖരമോ കരുതലായി സൂക്ഷിക്കുന്നു. റിസർവ് ബാങ്കിൻ്റെ രണ്ടാമത്തെ പ്രധാന ധർമ്മമാണ് വായ്പ നിയന്ത്രിക്കൽ. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുകയോ വായ്പകൾ നൽകുക വഴിയോ ആണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ ലഭ്യത വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായ്പകളുടെ നിയന്ത്രണം റിസർവ് ബാങ്കിൻ്റെ ഒരു പ്രധാന ചുമതലയാണ്. എങ്ങനെയാണ് വായ്പകൾ നിയന്ത്രിക്കുന്നത്? പലിശ നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ ലഭ്യത കൂടിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കൂട്ടുന്നു. പലിശ നിരക്ക് കൂട്ടുമ്പോൾ സ്വാഭാവികമായും വായ്പയുടെ അളവ് കുറയുമല്ലോ. ഇത് സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ ലഭ്യത കുറയ്ക്കും. ഇനി വിപരീതമാണ് അവസ്ഥയെങ്കിലോ? അതായത് സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് എന്ന് കരുതുക. ആ സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നു. അപ്പോൾ ബാങ്കുകൾ കൂടുതൽ വായ്പ എടുക്കുകയും ജനങ്ങൾക്ക് കൂടുതൽ വായ്പ ലഭിക്കുകയും ചെയ്യുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ ലഭ്യത കൂട്ടുന്നു. ഇത്തരത്തിലാണ് റിസർവ് ബാങ്ക് വായ്പ നിയന്ത്രിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നതാണ് റിസർവ് ബാങ്കിൻ്റെ 3-ാമത്തെ ധർമ്മം. അതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റു ബാങ്കിംഗ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല. റിസർവ് ബാങ്കിനെ ബാങ്കുകളുടെ ബാങ്ക് എന്നും അറിയപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ നിരവധി ബാങ്കുകളില്ലേ? ഈ ബാങ്കുകളുടെ എല്ലാം അമരക്കാരനാണ് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുന്നതാണ് റിസർവ് ബാങ്കിൻ്റെ ധർമ്മം. ഇത്തരത്തിൽ എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമാണ് റിസർവ് ബാങ്ക്. എന്തുകൊണ്ടാണ് റിസർവ് ബാങ്കിനെ രാജ്യത്തിന്റെ പരമോന്നത ബാങ്കായി കണക്കാക്കുന്നതെന്ന് വ്യക്തമായല്ലോ. സീ യു ലേറ്റ്. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.